കോപ്പിയടി വിവാദത്തിനിടെ യുവജന കമ്മീഷൻ അധ്യക്ഷ ചിന്താ ജെറോമിന്റെ ഗവേഷണ പ്രബന്ധം വിദഗ്ധ സമിതി പരിശോധിച്ചേക്കും. വിവിധ കോണുകളിൽ നിന്ന് പ്രതിഷേധവും പരാതികളും ഉയർന്ന പശ്ചാത്തലത്തിലാണ് കേരള സർവകലാശാല വിദഗ്ധ സമിതിയെ പരിഗണിക്കുന്നത്. ഗവർണറുടെ അഭിപ്രായം കൂടി കണക്കിലെടുത്താകും നടപടി. യുവജന കമ്മീഷൻ അധ്യക്ഷ ചിന്താ ജെറോമിന്റെ PhD പ്രബന്ധത്തിലെ ഗുരുതര പിഴവുകൾ കോപ്പിയടി ഉണ്ടായിട്ടുണ്ടോ എന്നിവയായിരിക്കും വിദഗ്ധ സമിതി പരിശോധനയ്ക്ക് വിധേയമാക്കുക. കേരള സർവകലാശാല നൽകിയ PhD ബിരുദം പിൻവലിക്കാനോ പ്രബന്ധത്തിലെ തെറ്റുതിരുത്താനോ സർവകലാശാല നിയമത്തിൽ വ്യവസ്ഥയില്ല. വാഴക്കുലഭായി വൈലോപ്പിള്ളി എന്ന് തെറ്റായി എഴുതിയ ഗവേഷണ പ്രബന്ധം സംബന്ധിച്ച പരാതികൾ കേരള സർവകലാശാല വൈസ് ചാൻസലറുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ മോഹനൻ കുന്നുമൽ പരിശോധിച്ച ശേഷമേ തുടർ നടപടികൾ ഉണ്ടാകൂ. പ്രബന്ധത്തിൽ കടന്നുകൂടിയ ഗുരുതര തെറ്റുകൾ പരിശോധിക്കേണ്ടതുണ്ട്. കൂടാതെ ഒരു ഓൺലൈൻ മാധ്യമത്തിൽ വന്ന ലേഖനത്തിന്റെ ഭാഗങ്ങൾ പ്രബന്ധത്തിൽ ഉണ്ടെന്ന ആരോപണവും ഉയർന്നു. ഇത് പരിശോധിക്കാൻ VC വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്താം. ഇക്കാര്യം പരിഗണനയിലാണ്. ചിന്തയുടെ ഗൈഡായിരുന്ന ഡോക്ടർ PP അജയകുമാറിനെ ഗേറ്റ്ഷിപ്പിൽ നിന്നും അധ്യാപക പരിശീലന കേന്ദ്രം ഡയറക്ടർ സ്ഥാനത്ത് നിന്നും മാറ്റണമെന്നുള്ള സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ നിവേദനവും VC ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ലഭിച്ചിട്ടുണ്ട്. ഗവർണറുടെ അഭിപ്രായം കൂടി കണക്കിലെടുത്തും നിയമവശങ്ങൾ പരിശോധിച്ചുമാകും ഇക്കാര്യത്തിൽ തുടർ നടപടികൾ ഉണ്ടാവുക. വിവാദം ആളിക്കത്തിയതോടെ ചിന്തയും ഇടതുമുന്നണിയും വീണ്ടും പ്രതിരോധത്തിലാവുകയാണ്. ജനം, തിരുവനന്തപുരം.